ഹഡിൽസിൽ ഭാവിയുടെ വാഗ്ദാനമാണ് കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഋഷിത. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 80 മീറ്റർ ഹഡിൽസിൽ നേരിയ വ്യത്യാസത്തിനാണ് ഋഷിതയ്ക്ക് സ്വർണം നഷ്ടമായതെങ്കിലും ഈ മിടുക്കിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ചിട്ടയായ പരിശീലനത്തിലൂടെ ഇനിയും മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് ഈ കായിക താരം പ്രതീക്ഷിക്കുന്നു. തൃശൂർ കുന്നംകുളത്ത് നടന്ന സ്കൂൾ കായികമേളയിൽ 80 മീറ്റർ ഹഡിൽസിൽ വെള്ളിയും ഒപ്പം 4x100 മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീമിലെ അംഗവുമായ നമ്മുടെ നാട്ടുകാരി പാപ്പാരട്ടയിലെ ഋഷികയാണ് ഇന്ന് നമ്മളോടൊപ്പം. ആ മിടുക്കിയുടെ വിശേഷങ്ങൾ അറിയാം നമുക്ക്. ഋഷിക, ഇത്തവണത്തെ സ്കൂൾ കായികമേളയിൽ മികച്ച നേട്ടം കൈവരിക്കാൻ പറ്റി, ഏതൊക്കെ ഇനങ്ങളിലാണ് പങ്കെടുത്തത്? ഞാൻ 80 മീറ്റർ ഹഡിൽസിലും പിന്നെ ലോങ് ജമ്പിലും പിന്നെ റിലേയിലും പങ്കെടുത്തു. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. ഏറ്റവും കൂടുതൽ ഹഡിൽസിൽ കിട്ടണമെന്ന സ്വർണം നേടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതിന് സാധിച്ചില്ല. പക്ഷേ റിലേയിൽ കിട്ടി, അത് ഭയങ്കര സന്തോഷമുണ്ടായി. ഈ ഹഡിൽസിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഞാൻ ഹഡിൽസിൽ ഇവിടെ വരുമ്പോൾ ഹഡിൽസ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് കരുണാരമാഷും അഖിലേട്ടനും എന്താ അറിയില്ല എന്നോട് ഹഡിൽസ് എന്തോ അതിൻ്റെ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഹഡിൽസ് എനിക്ക് വഴങ്ങുമെന്ന് തോന്നി. അപ്പം അതിലേക്ക് അടക്കാൻ തീരുമാനിച്ചു. ഈ എവിടുന്ന പ്രാക്ടീസ് എവിടെ വെച്ചിട്ട് ചെയ്യുക? ഈ രാവിലെയാണോ വൈകുന്നേരമാണോ? സ്കൂൾ ഏത് സ്കൂളിലാണെന്നില്ല ആദ്യം പറ അതിനുശേഷം നമുക്ക് ബാക്കി ചോദിക്കാം. ഞാൻ എ വി എസ് ജി എച്ച് എസ് എസ് കരുവള്ളൂർ സ്കൂളിലാണ്. ഇതിൻ്റെ ഇപ്പോൾ ഈ പങ്കെടുത്ത ഇനങ്ങളുടെ പരിശീലനം സ്കൂൾ വെച്ചിട്ടാണോ അല്ല വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണോ? അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇത് സ്കൂളിന്ന് കൂടാതെ കാങ്കോൾ ശിവക്ഷേത്ര മൈതാനത്തിൻ്റെ ഫാസ്റ്റ് അക്കാദമിയുടെ കീഴിലാണ് എന്നെ ഇത്രയും ഒരു ഇതിൽ എത്തിക്കാൻ സാധിച്ചത്. കരുണാരമാഷും അഖിൽദാസും അവർ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്ര എത്തിച്ചത്. ഇനി കൂടുതൽ വേറെ ഏതെങ്കിലും ഇനങ്ങളിൽ മത്സരിക്കാൻ താല്പര്യം? ഈ ലോങ് ജമ്പിലും മത്സരിച്ചു പറഞ്ഞില്ലേ? ലോങ് ജമ്പിലും ഇവിടുന്ന് പറഞ്ഞിട്ട് കൂടിയതാണോ അല്ല ലോങ് ജമ്പിൽ ഒരു പ്രത്യേക താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു? അല്ല, അത് ഈ ഇതിനു മുന്നേ ഒരു അമേച്ചർ മീറ്റ് ഉണ്ടായി, അതിൽ ട്രയാത്ലോൺ എന്നുള്ള മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടായി. അത് 3 ഇവൻറ്റ് വരുന്നാകുമ്പം ഇതിൽ ലോങ് ജമ്പും ബോൾ ത്രോയിങ്ങും 60 മീറ്ററും അല്ലത്, അപ്പം അതിൽ ലോങ് ജമ്പ് ചെയ്യണമായിരുന്നു. അപ്പം നോക്കി, അപ്പം അത് കുറച്ച് ഉണ്ട് കഴിക്കുമ്പോൾ അതും ആ ഇവൻറ്റും സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇപ്പോൾ നിലവിൽ സബ് ജൂനിയർ വിഭാഗത്തിലല്ലേ പങ്കെടുത്തത്? അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ജൂനിയറായി. അപ്പോൾ ജൂനിയർ ആകുമ്പോൾ ഇതിൽ കൂടുതൽ ഇനങ്ങളിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും, എങ്ങനെയാ? ജൂനിയർ ആകുമ്പോൾ ഇപ്പോൾ ഹഡില് ഇപ്പം എനിക്ക് 80 മീറ്റർ ഉള്ളത് 110 മീറ്റർ ആവും, പിന്നെ 400 മീറ്റർ ഹഡിലും വരും, പിന്നെ ഏതെങ്കിലും ഒരു ഇവൻറ്റ് സെലക്ട് ചെയ്യണം. ലോങ് ജമ്പിൽ പങ്കെടുക്കാം? ആ, ലോങ് ജമ്പ് ചിലപ്പോൾ ട്രിപ്പിൾ ജമ്പിലേക്കും. ഋഷിയുടെ വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്തും. വീട്ടിൽ അച്ഛൻ അമ്മ ആട്ടൻ മൂന്നാളാണ് കുടുംബമുള്ളത്. അച്ഛൻ്റെ പേര് ജഗദീശൻ, പിന്നെ അമ്മയുടെ പേര് ദിവ്യ, ഏട്ടൻ്റെ പേര് ശ്രീഹർഷ്. അച്ഛൻ കേബിൾ ടി വി ഓപ്പറേറ്ററാണ്. ഏറ്റവും കൂടുതൽ തന്നെ സ്പോർട്സിന് സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനാണ്. അച്ഛൻ്റെ സപ്പോർട്ടിലാണ് ഇത്രയും എത്തിയത്. പിന്നെ അമ്മയും സപ്പോർട്ട് തന്നെ. പിന്നെ ഏട്ടനും നല്ല സപ്പോർട്ടാണ്. ഏട്ടന് ബാഡ്മിൻ്റനാണ് നല്ല ഇഷ്ടം. ഏട്ടൻ ജില്ലാ പ്ലെയറാണ്. അപ്പം അതും നല്ല സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഇതിലും നല്ല സപ്പോർട്ടാണ്. നിരവധിയായ കായിക ഇനങ്ങളിൽ പങ്കെടുക്കാനും തുടർന്ന് അങ്ങോട്ട് മികച്ച വിജയങ്ങൾ നേടി വളരെ ഉയർന്ന തരത്തിലുള്ള കായിക താരമായി മാറാനും ഋഷികയ്ക്ക് എല്ലാവിധ ആശംസകളും ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടമുന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.